ഹായ് ഡിയേഴ്സ്, ഇഷൽ ഷംറിൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ബ്രദറിൻ്റെ വളയിടലാണ്, എൻഗേജ്മെൻ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് റെഡി ആക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഡിസൈൻ ചെയ്യിച്ച ഡ്രസ്സാണ്. ഇതിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ ഇടാട്ടോ. നീ കുട്ടിതാ ഇവിടെ ഉണ്ട്. നീ കുട്ടി ഹായ് പറഞ്ഞേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഹാമ്പറൊക്കെ മേക്ക് ചെയ്തെന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് ശേഷമായിരിക്കും ഇടുന്നത്. അപ്പം അതൊക്കെ കാണുക. നമ്മൾ തന്നെയാണ് ഹാമ്പറൊക്കെ ഉണ്ടാക്കിയത്. അത് കൂടാണ്ട് നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഡിസൈൻ ചെയ്തത്, ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് അമിക് ഡിസൈനർ സ്റ്റുഡിയോ മുട്ടം. പിന്നെ എൻ്റെ ഹെയർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതൊക്കെ കാണുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോയും എൻ്റെ പ്രീവിയസ് വീഡിയോസും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് എടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണം കുറച്ചൊക്കെ എടുക്കാനായിട്ട്, അതിന് സാധിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പറ്റാവുന്നിടത്തോളം വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാ എല്ലാവരും രാവിലെ റെഡി ആയിട്ടുണ്ട്. വിച്ച വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയാണിത്. അപ്പോൾ ഉമ്മച്ചിയുടെ ഉമ്മ, വാപ്പച്ചി, ജെൻസൊക്കെ എല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വന്നവർക്കൊക്കെ ഉമ്മച്ചി ചായയൊക്കെ കൊടുക്കുക കേട്ടോ. അങ്ങനെ അതായത് മൂത്താപ്പായാണ് വാപ്പച്ചിയുടെ ജ്യേഷ്ഠൻ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നതാണ്. എല്ലാവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിനുള്ളൊരു വെയ്റ്റിംഗ് പീരീഡിലാണ് നമ്മൾ. എല്ലാവരും ചായയൊക്കെ കൊടുത്ത് റെഡി ആയിക്കുന്നു. എൻ്റെ കസിൻസ് എല്ലാവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ മൂത്താപ്പയുടെ മോള്, അമ്മായിയുടെ മോള്, മൂത്തുമ്മ, മൂത്ത മൂത്തുമ്മയുടെ മരും മോള്, അങ്ങനെ എല്ലാവരൊക്കെ ഉണ്ട്. അപ്പം ഇതെൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. അപ്പം എല്ലാവരൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി സെറ്റായത്. അപ്പം അമ്മു വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഇവിടെ വന്നിട്ട് സെക്കൻഡ് റൗണ്ട് ഒരുക്കുകയാണ്. അപ്പം ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോസൊക്കെ കുറച്ച് എടുക്കുകയാണ് കേട്ടോ, പുറത്തൊക്കെ നിന്നിട്ടുള്ള. അപ്പോൾ ഇതാ മകളിൽ അവൻ്റെ ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതെനിക്ക് ഇക്കാക്ക് എടുത്തുന്ന വീഡിയോ ആണ്. അവൻ്റെ ഡ്രസ്സ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴെ ദുആ ചെയ്യണം. അപ്പോൾ ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്. ദുആ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ദുആയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോ സെഷനൊക്കെയാണ് ഇത്. വാപ്പച്ചിയുടെ ഫാമിലിയാണ്. വാപ്പച്ചിയുടെ ജ്യേഷ്ഠന്മാരും പെങ്ങളും അവരുടെ ഭർത്താവും ഭാര്യയൊക്കെയാണ്. അപ്പം എല്ലാവരുടെയും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതാ പമ്മും ചിപ്പും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ വേറെ വണ്ടിയിലാണ്. നമ്മൾ ഈ വണ്ടിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഇതാ നമ്മളെല്ലാം സെറ്റായി റെഡിയായി അങ്ങോട്ടേക്ക് പോവുകയാണ്. പെണ്ണിൻ്റെ വീട് വണ്ണപ്പുറമാണ്, തൊടുപുഴ അപ്പുറം വണ്ണപ്പുറം. അപ്പം അവിടേക്ക് ഒരു 1.5 hours ട്രാവൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറ് കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അവിടെ അറിയാമല്ലോ, കുറച്ച് മലയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്ന് എത്തിയിട്ടില്ല നമ്മൾ. ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിയാട്ടോ ഇത്. അതിനുശേഷം നമ്മളിതാ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. എത്താൻ കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എൻട്രൻസ് ഇങ്ങനെയാട്ടോ. അപ്പോൾ നമ്മൾ കാറൊക്കെ നിർത്തി ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ഇവിടെ ഇതാ ഇങ്ങനെ ഒരു വെൽക്കം കാർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഡോക്ടർ ഹൈനസ് ആൻഡ് ഡോക്ടർ മെഹ്നു. അപ്പം അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ബാസ്ക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് കയറണം. അപ്പോൾ ഇതാ ഇത് ഷെയ്ക്കുത റെഡിയായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തത് മിറാഷ് എന്ന് പറഞ്ഞൊരു ഡിസൈനർ സ്റ്റുഡിയോയിലാണ്. പിന്നെ ജ്വല്ലറി ഫ്രം മെറാൽഡ ജ്വൽസ്, അവിടെ നിന്നാണ്. അപ്പോൾ ഇതാ അനിയക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഷെയ്ക്കുവിനെ കണ്ട സന്തോഷത്തിലൊക്കെയാണ്. അപ്പം വീടിൻ്റെ പുറത്ത് തന്നെ ഒരു വലിയ പന്തലിട്ടിട്ട് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാട്ടോ ഫങ്ഷൻ നടക്കുന്നത്. കാരണം കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ അധികം പേരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും വന്ന് സെറ്റായി വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ ഇരിക്കുന്നു. അതിന് ശേഷം വാപ്പച്ചിയും ഷെയ്ക്കുവിൻ്റെ വാപ്പായും ഫങ്ഷനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ August 5th അല്ലെങ്കിൽ August 1, അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ മാരേജ് നടത്താനാണ് പ്ലാൻ. അപ്പം എങ്ങനെയാണെന്നുള്ളത് പിന്നീട് നമ്മൾ 100% ഡിസൈഡ് ചെയ്യുള്ളൂ. കാരണം കൊറോണയൊക്കെ കാരണം നമുക്കങ്ങനെ പറയാൻ പറ്റിയില്ലല്ലോ. അതിനുശേഷം നമ്മൾ ദുആയൊക്കെ ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഉസ്താദൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ദുആ ചെയ്യലാണ്. അപ്പം ദുആയൊക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്.
അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേജിൻ്റെ പുറത്ത്. അതിനുശേഷം പിന്നെ വാച്ച് കിട്ടുന്ന ഒരു ചടങ്ങാണ്. പയ്യന് പെണ്ണിൻ്റെ ബ്രദേഴ്സ് വാച്ച് കിട്ടുന്ന ചടങ്ങാണ്. അപ്പോൾ അവൻ്റെ ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന കേട്ടോ ഷെയ്ഖുവിൻ്റെ ബ്രദേഴ്സ്. അപ്പം അവർ വാച്ച് കിട്ടാൻ പോകുന്നതിന് മുന്നുള്ള ഫോട്ടോ സെഷനൊക്കെയാണ് കേട്ടോ. അതിനുശേഷം ദാ വാച്ച് കിട്ടുവാണ്. ഇതാണ് ഷെയ്ഖുവിൻ്റെ മൂത്ത ബ്രദർ. അപ്പോൾ അവർ വാച്ച് കിട്ടുന്ന ഫംഗ്ഷനാണ് നടക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു വാച്ചായിരുന്നു. അപ്പം ഇത് സ്ട്രാപ്പാണ് ഇവൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അവൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ ഒരു സെലക്ഷന് നല്ല ഭംഗിയുള്ളൊരു വാച്ച് അവർ കിട്ടുന്ന ഫംഗ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോയൊക്കെ എടുക്കുന്നു, വീഡിയോ ഒക്കെ എടുക്കുന്നു. അങ്ങനെ ആ വാച്ചൊക്കെ കിട്ടി. അതിനുശേഷം ദാ ഇത് രണ്ടുമാണ് ഷെയ്ഖുവിൻ്റെ ബ്രദേഴ്സ്. അപ്പോൾ അവരായിട്ടുള്ള ഫോട്ടോ സെഷനും കാര്യങ്ങളും വാച്ചിൻ്റെ ഫോട്ടോ എടുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷമാണ് പെണ്ണിന് വളയിടുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ അകത്തുനിന്ന് ഷെയ്ഖുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. ഞങ്ങളെല്ലാവരും കൂടെ അവളെ കൊണ്ടുവരുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഷെയ്ഖുവിനെയും അവനും ഉണ്ടായിരുന്നു. അപ്പം രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വളയിടാമെന്ന് വിചാരിച്ചു. കാരണം ഗോൾഡൊന്നും ഇല്ലാത്ത ഷെയ്ഖുടെ ഇതിൽ തന്നെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയിട്ടോ, ഞങ്ങൾ കയറിയിട്ട് വളയ്ക്കിടാനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ഇതാ ഇവിടെ ബാസ്ക്കറ്റൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ. അപ്പോൾ ബാസ്ക്കറ്റ് മേക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രീവിയസ് വീഡിയോ അതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇതാ ഉമ്മച്ചി ബാസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് ഇനി നമ്മുടെ ഗോൾഡ് എടുക്കണമല്ലോ. അപ്പോൾ ഗോൾഡൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞ പോലെ സെറ്റാക്കി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ജ്വല്ലറി, രണ്ട് മോതിരം, പിന്നെ ഇതാ രണ്ട് മാല, ഒരു പാദസരത്തിൻ്റെ സെറ്റ്, ഒരു സെറ്റ് കമ്മൽ, ഇത്രയാണ് ഒരു ബോക്സിലുള്ളത്. പിന്നെ വളകളുണ്ട്. അപ്പം ഇതെല്ലാം ആൻറ്റിക്കാണ് കേട്ടോ, ആൻറ്റിക്കാണ്. പിന്നെ ഇതാ ഇതാണ് വളകൾ. ഇത് ഒരെണ്ണം നോർമലും പിന്നെ ഒരെണ്ണം കൽക്കട്ട വെക്കുവാണ്. അപ്പോൾ അതാ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഓരോരുത്തരായിട്ട് നമ്മൾ ഇട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നുള്ള ഫോട്ടോ സെഷനൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അറിയാമല്ലോ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ആദ്യം തന്നെ മാല കേട്ടോ നമ്മളിടാൻ പോകുന്ന ഫസ്റ്റ് മാല. അപ്പം നമ്മൾ ഷെയ്ഖ് ഇട്ടിരിക്കുന്ന മാല ആ ജ്വല്ലറി മാറ്റുന്നില്ല. അതിൻ്റെ താഴേക്ക് തന്നെ നെക്സ്റ്റ് ജ്വല്ല ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞങ്ങളുടെ ഗ്രാൻഡ് മദറാണ്, ഉമ്മച്ചിയുടെ ഉമ്മ. അപ്പോൾ ആകെ ഒരു ഗ്രാൻഡ് മദർ മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഉമ്മയാണ് മാല ഇട്ടത്. അപ്പോൾ മാല ഇട്ടിട്ട് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം അമ്മായി നെക്സ്റ്റ് മാലയിടാണ്. ഇതെൻ്റെ വാപ്ചിയുടെ പെങ്ങളാണ് കേട്ടോ അമ്മായി. അപ്പോൾ അമ്മായി നെക്സ്റ്റ് മാല ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ മൂത്തുമ്മ, ഇത് വാപ്ചിയുടെ ബ്രദറിൻ്റെ വൈഫാണ്, വളയിട്ടു. പിന്നെതാ രണ്ടാമത്തെ മൂത്താപ്പാടെ വൈഫ് വളയിട്ടു. പിന്നെതാ ആൻറ്റി ഷൈലാൻറ്റി ഉമ്മച്ചിയുടെ ആങ്ങളയുടെ വൈഫ് വേറൊരു വളയിട്ടു. പിന്നെ ഇതാ ഇതെൻ്റെ മൂത്താപ്പാടെ മോളാണ് അസ്നദത്ത, അസ്നദത്തയും കൂടെ വളയിട്ടു. അങ്ങനെ നാല് വളയിട്ടു. പിന്നെ ഇതെൻ്റെ അമ്മായിടെ മോളാണ് സബിത്താത്ത, ഇത്താത്ത ഒരു കമ്മലിടുകയാണ്. അങ്ങനെ എല്ലാവരും ഓരോന്നോരോന്ന് ഇടുന്നു. അപ്പം കമ്മലിടാൻ ഇച്ചിരി ടഫാണ്. അപ്പം നമ്മൾ അവളുടെ കമ്മൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ കമ്മലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ദാ നെക്സ്റ്റ് കമ്മൽ ഞാനിടുവാണ്. അപ്പം നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യിച്ചില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്ര നന്നായിട്ടൊക്കെ റെഡിയായി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ചൊന്നുമില്ല, ഗിഫ്റ്റായിട്ട് അങ്ങ് കൊടുത്തു. അതപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പം ഇനി ഇപ്പം ഇടാലോ അവർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് അതങ്ങ് കൊടുത്തേ ഉള്ളൂ.
അതല്ലാണ്ട് നമ്മൾ ഇടിക്കാനൊന്നും നിന്നില്ല, ഗോൾഡ് മാത്രമേ നമ്മൾ ഇടിച്ച് കൊടുത്തുള്ളൂ കേട്ടോ. ഇനിയപ്പോൾ മോതിരം ഇടുകയാണ്. എൻ്റെ മുത്തുമാടം മരുമോള് ജാസ്മിത്ത മോതിരം ഇട്ട് കൊടുത്തു, ഒരെണ്ണം ഇട്ട് കൊടുത്തു. പിന്നെ പമ്മും നെക്സ്റ്റ് മോതിരം ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത മോതിരം പമ്മവും ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ പാദസരം അനിയക്കുട്ടി കൊടുക്കുന്നതാണ്. അത് ഇട്ട് കൊടുത്തില്ല, കയ്യിലേക്ക് ഞാൻ കൊടുത്തുള്ളൂ. അപ്പോൾ ഇതാ വളയിടലൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോസ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, ഗോൾഡ് ഇടുന്നേക്ക് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം ആ ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുവേണ്ടി അവർ പോസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ സെഷനൊക്കെയാണ്. അപ്പം ഞാൻ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെല്ലാം. അപ്പം കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇനി കിട്ടുമ്പം അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമല്ലേ ഇതുള്ളൂ. അപ്പം അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഇനി ഒറിജിനൽ വീഡിയോയ്ക്ക് ഇടാം. അപ്പോൾ അത് അവരുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഹാമ്പർ കൊടുത്തു കേട്ടോ. അപ്പോൾ ഹാമ്പർ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഞാനും നീയായും പമ്മും എല്ലാവരും ഹാമ്പറൊക്കെ കൊടുത്തു, അവനും ഹാമ്പറൊക്കെ കൊടുത്തു. ഹാമ്പർ മേക്കിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ആസ് യൂഷ്വൽ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു കേക്ക് കട്ടിംഗ് സെറമണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവരുടെ ഡ്രസ്സിൻ്റെ തീമിൽ തന്നെയായിരുന്നു കേക്കും. 3-tier കേക്കായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ആ കേക്ക് കട്ടിംഗ് സെറമണിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഷെയ്ക്കുൻ്റെ ഉമ്മച്ചി, ഇത് എൻ്റെ ഉമ്മച്ചി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, പിക്കിൾ, പപ്പടം, പുളിങ്കറി, ഇത്രയായിരുന്നു ഫുഡ്, മെയിൻ ഫുഡ്. പിന്നെ വെജിറ്റേറിയൻ സെഷനൊക്കെ വേറെ ഉണ്ട് കേട്ടോ, ഫിഷ് കറി അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഐസ്ക്രീം, ടെൻഡർ കോക്കനട്ട് പുഡിങ്, ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാശ്മീരി ടീ, ഗ്രീൻ ആപ്പിൾ ടീ, ലെമൺ ഗ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കാശ്മീരി ടീ നല്ലതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യുകയാണ്. അവർ ഫോട്ടോ സെഷനിലും ഫോട്ടോഗ്രാഫിയിലും ഒക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് എല്ലാവരും സംസാരിച്ചിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഫംഗ്ഷൻ ഓൾമോസ്റ്റ് കഴിയാനായി. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പം ബൈ ബൈ പറയുവാണ്. അപ്പം അങ്ങനെ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് കാറ് കയറി പോരുവാണ് കേട്ടോ. ഓൺ ദ വേ ആണ് ടു ഹോം. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ അവസാനിച്ചു. മാരേജ് ഇൻഷാല്ലാ ഇനിയൊരു 40 days ഒക്കെ ഉള്ളൂ. 40 days ഇല്ല, ഒരു 35 days ഒക്കെ ഉള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ മാരേജ് ഉണ്ടാകും. മാരേജിൻ്റെ വീഡിയോയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലെത്തി. ഈ കുട്ടിയൊക്കെ നന്നായിട്ട് ടയേർഡായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൊടുത്ത ഡ്രസ്സ്, ഷെയ്ക്കുവിന് നമ്മൾ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സ്. പിന്നെ ഷെയ്ക്കു ഇട്ടിട്ട് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഷെയ്ക്കുവിന് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ്, ഇതാണ് നമ്മൾ കൊടുത്ത ഓർണമെൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയും തന്നെ ഉള്ളു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും വീട്ടിലെത്തി, ഇനി നമ്മൾ റിലാക്സ്ഡ് ആകാൻ പോകുന്നു, അത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൊക്കെ നമ്മളെത്തി. ഇതൊക്കെ ഫംഗ്ഷൻ്റെ ഫോട്ടോസാണ് കേട്ടോ. കുറച്ചൊക്കെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ തന്നിട്ടില്ല, നമ്മൾ തന്നെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോ തരുമ്പോൾ അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇനി കുട്ടിയുടെ ഫോട്ടോസാണ് ഇതെല്ലാം. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസും ഇതെല്ലാം നമ്മൾ സ്റ്റേജിലെടുത്ത ഫോട്ടോസാണ്. പിന്നെ ഇത് പമ്മുമായിട്ട് എടുത്ത ഫോട്ടോസാണ്. ഇത് പമ്മു നീയക്കുട്ടിയും കൂടെ ഉള്ള ഫോട്ടോ. ഇത് പിന്നെ ഞാനൊക്കെ ഇങ്ങോട്ട് ഉള്ള സെൽഫീസാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫർ തരണവരെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം അപ്പോൾ നമ്മളെടുത്ത് നമ്മൾ ഫോണിലൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അത്രയും തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.